കണ്ണടച്ചെടുത്തോ? ടോളിംഗ് വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആട്ടോ ഇവിടുത്തെ. അപ്പം നമ്മൾ തിരിച്ച് ഇന്നലെ മറാക്കേഷിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മറാക്കേഷിൽ കുറച്ച് ചെറിയ പാലസും അങ്ങനത്തെ കുറച്ച് മെയിൻ സ്പോട്ട് കറങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പം അവിടെയൊക്കെ പോകണം. എന്നിട്ട് നമ്മളിപ്പം ഇപ്പോൾ ഫസ്റ്റ് പാലസിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മളിപ്പോൾ താമസിക്കുന്ന റിയാദിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു അടിപൊളി റിയാദിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അപ്പം അതും കാണിച്ചു തരാം. നമുക്ക് ഇന്നത്തെ വിശേഷം കാണാം. ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ട് ബഹിയ പാലസ് ആണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ബഹിയ പാലസ്. എവിടെ പോയാലും നമുക്ക് ഓറഞ്ച് മരത്തിൽ ഓറഞ്ച് ഉണ്ടായിരിക്കണ കാണാൻ പറ്റും കേട്ടോ. ഇത് പണ്ട് കാലത്തൊരു വലിയ ഫാമിലിയുടെ ആയിരുന്നു, ഒരു വീടായിരുന്നു. പിന്നീട് ഇതുവരെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്താണ്, ടൂറിസ്റ്റിന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് അങ്ങനെ അധികം ഇഷ്ടമായില്ല, ബിക്കോസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിൽ മട്ടി പൊളി പാലസുകൾ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്കിതിനൊരു വോ ഫാക്ടർ ഫീൽ ചെയ്യില്ല കേട്ടോ. ബട്ട് ജസ്റ്റ് ഫോർ വിസിറ്റ് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. നമ്മൾ അറിയാതെ ചെക്ക് ഔട്ട് ചെയ്തു, നെക്സ്റ്റ് റിയാദിലേക്ക് പോകട്ടോ. വെയിലുണ്ട്, ഇവർക്കിത് വിന്റർ ആണ്. ഇവര് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നടക്കണ കേട്ടോ. ഈ സിറ്റി ഭയങ്കര ക്രൗഡഡ് ആട്ടോ. ലൈക്ക് നമുക്ക് ഒരുപാട് ദിവസമൊക്കെ നിന്നെങ്കിൽ നമുക്ക് നല്ല ബോറടിക്കും. കാരണം പക്ക ഒരു മുംബൈയുടെ ഒരു ചെറിയ വേർഷനാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വന്ന് ഈവൻ നമ്മൾ അതിൻ്റെ ഉള്ളി മദീനയുടെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴും ആൾക്കാരും ബൈക്കും ഒക്കെയാണ്. അപ്പോൾ ഒരു വൺ ഡേക്കൊക്കെ സെറ്റാണ്. ഇവിടെ വന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിന് ബെറ്റർ. സോ വന്ന ഉടനെ നമ്മൾക്ക് ഇതേ അവർ ചായ തരും കേട്ടോ. ഇവിടെ എവിടെ പോയാലും ഫസ്റ്റ് തന്നെ അവർ ചായ തരും. അത് നമ്മുടെ നാട്ടിലെ ചായ അല്ല, ഇത് മിൻറ്റി ആട്ടും. നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ നാട്ടിലെ പോലെ ചായപ്പൊടി അല്ല ഇട്ടിട്ടുണ്ട്, ഇവര് ഹെർബ്സ് ആണ് അതിനകത്ത് ശരിക്കും. ശരിക്കും തേയില അല്ല, കുറെ ഹെർബ്സ് ഉണ്ട് അവരുടെ. എന്തോ 10-12 ഹെർബ്സ് അതിൻ്റെ ഒരു മിക്സ് ആണ് അവരിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മിൻറ്റ് ഇടും. ഈ ഇപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് റിയാദ് എങ്ങനെ കുറച്ചധികം വലുതാണ്. നമ്മളൊന്ന് ടീ ഒക്കെ കുടിച്ച് സെറ്റ് ആയിരിക്കുമ്പോഴേക്കും നമുക്ക് ചെക്ക് ഇൻ ടൈം ആവും. അടിപൊളിയായിട്ട് നമ്മൾ റൂഫ് ടോപ്പിൽ ഇങ്ങനെ ഇരിക്കുക, സൺലൈറ്റ് ഒക്കെ കൊണ്ടിട്ട്. നല്ലൊരു വൈബാണ്. പിന്നെ ഇവിടെ യോഗ ചെയ്യാനാണ്, യോഗ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് വീഡിയോ. അപ്പോൾ അതാ നമ്മളത് നമ്മുടെ റൂം ടൂർ കാണിക്കാൻ പോവാം കേട്ടോ. ഇതാണ് ഇവരുടെ കോട്ട്യാർഡ്. രണ്ട് റിയാദുകൾ കമ്പൈൻ ചെയ്തത്, രണ്ട് പണ്ടത്തെ ഹൗസസ് കമ്പൈൻ ചെയ്തതെന്നാണ് പുള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ഡിഫറെൻ്റ് തീമാണ്. ഇതാണ് നമുക്ക് കിട്ടിക്കുന്ന റൂം. ഇത് ഒരു എന്താ പറയുക, അക്വാ ബ്ലൂ തീമാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഇതാണ് നമ്മളുടെ ബെഡ്റൂം, ബെഡ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ കേട്ടോ, അടിപൊളിയല്ലേ. ഭയങ്കര സൈലൻ്റ് ആൻഡ് കാം ആണ് മൊത്തത്തിൽ കേട്ടോ. പിന്നെ ഇവിടെ എനിക്കൊരു ഫുൾ സൈസ് മിറർ ഉണ്ട്, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവിടെ വാർഡ്രോബ് ഉണ്ട്. ഇതാണ് വാഷ്റൂം പറഞ്ഞത് കേട്ടോ. ഇവിടെ കാല് കഴുകാനായിട്ട് സ്പെഷ്യലി അവർ മറ്റേ ഒള്ളു എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ അക്കോമഡേഷൻ. ഇത് നമ്മളുടെ ലാസ്റ്റ് അക്കോമഡേഷൻ ആട്ടോ, കാരണം ഇത് കഴിഞ്ഞ് നാളെ നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ അനുസേ, ഇഷ്ടപ്പെട്ടു. എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഈവൻ കോട്ടൺ ബഡ്, മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ പാഡ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇത് ഞാൻ ഇവിടെ താമസിച്ചാൽ ഇറിയാതെ മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരെണ്ണം ഞാൻ എക്സ്ട്രാ ഇവിടെ മാത്രം കണ്ടത്, നമുക്ക് ഇൻകേസ് ടീ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ അതിൻ്റെ ഫുള്ള് സാമഗ്രികൾ അവർ വെച്ചിട്ടുണ്ട്. ടീ ബാഗ്സ് അതിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാട്സ് പരിപാടി എനിക്ക് ആക്ച്വലി ഇവിടെ വന്നതിനപ്പോൾ ഇനി പരിപാടി ഒന്നും പോകേണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് ഫീൽ ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് മദ്രസ അവന്യൂസും പിന്നെ ഒരു വൈ എസ് എൽ വൈകുന്നേരം
ഭയങ്കര ചൂടാണ്. ഉച്ചക്ക് ഇത്തിരി ചൂടാണ്, പക്ഷെ ഇവർക്ക് വിന്റർ ആട്ടോ. ഞങ്ങള് ആ ചൂട് ഉച്ച ആകുമ്പോ 25 ഡിഗ്രിയാണ്, പക്ഷെ നമ്മള് ഇന്ത്യയിൽ നിന്ന് വരുമ്പോ നമുക്ക് അത് ചൂടൊന്നും ഒന്നുമായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇവർ ഇവിടെ പറയുന്നത് വിന്റർ ആണ്, അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോ വിന്ററിൽ ഇരുന്ന് ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇവര് നടക്കണെ. അപ്പൊ ഇന്ന് ഏതൊരു മദ്രസ അഭിനയസ് ഒരു സ്ഥലം ഒരു സ്ഥലം പോയാൽ മതി, കാരണം നമ്മൾ എന്തായാലും ഇവിടെ വീണ്ടും വരും ഇൻഷാല്ല. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഒന്നും കൂടി വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം മൊറോക്കോ ഒരു വലിയ സിറ്റി ആട്ടോ, അതില് വലിയൊരു കൺട്രിയാണ്. ഇന്ത്യയുടെ അത്ര വലുതല്ല, അതുപോലെ പലതുണ്ട്. ഓ നല്ല നീറ്റ്, എവിടെ പോയാലും ഭയങ്കര നീറ്റ്. ഒരു സാധനം കാണാൻ പറ്റില്ല, ആളുകള് ഔട്ട്സ്കേർട്സിൽ പോയപ്പോ ആളുകള് ഭയങ്കര ഇസ്ലാമിക് വാല്യൂസ് ഉള്ളവരാണ്, അതുപോലെ തന്നെ ഭയങ്കര റെസ്പെക്ട് ചെയ്യണ, ഭയങ്കര താഴ്മയുള്ള ആളുകളാണ്, ഫുള്ള് ഭയങ്കര നല്ല ആളുകളാണ് എല്ലാവരും. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയും വരും. ഇതിന്റെ ബീച്ച് സൈഡ് കാണാനുണ്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ, ബ്ലൂ സിറ്റി കാണണം. അപ്പൊ എന്തായാലും നമ്മൾ ഒന്നും കൂടി ഇൻഷാല്ലാ വരും. ഞങ്ങൾ ഒരു ക്യൂക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി സ്ഥലങ്ങൾ കാണാൻ. നല്ല മുല്ലപ്പൂവിന്റെ പോലത്തെ മണം ഉണ്ടട്ടോ ഇവിടെ. ഇതാണ് നമ്മുടെ റിയാദിലേക്കുള്ള വഴി, മദീന. നമ്മളിപ്പം വീണ്ടും പൊമഗ്രാനൈറ്റ് ജ്യൂസ് കുടിക്കുക കേട്ടോ. എല്ലാ ദിവസവും പൊമഗ്രാനൈറ്റ് ജ്യൂസ് തിരിച്ച് വെളുത്ത് തീർത്താണ് നമ്മുടെ നാട്ടില് പോമണത്തിരിച്ച്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഇവിടുത്തെ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ, മദ്രസ ബിൻ യൂസഫ് എന്ന് പറഞ്ഞിട്ട്. യൂസഫിലേക്ക് ഒരു പിക്കും ഒരു വീഡിയോയും ഞാനിങ്ങനെ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഞാൻ 6 മണിക്ക് അടക്കുമ്പോൾ എല്ലാവരും പുറത്താക്കുന്ന ടൈമിൽ എടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 2 മിനിറ്റ്സ് മുന്നേ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, ഞാൻ ഓടിപ്പോയി, ആരും വെയിറ്റ് ചെയ്തില്ല, വേഗം എടുത്തു. പക്ഷെ സാധനം കിട്ടിയിട്ടാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐസ്ക്രീം ഫ്ലേവർ ട്രൈ ചെയ്തിട്ടോ, മൊറോക്കൻ പേസ്ട്രി എന്ന് പറഞ്ഞിട്ടാണ് ഒരെണ്ണം. ബാക്കി എന്തൊക്കെയൊക്കെയോ പേരുണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഈ സ്വീറ്റ് ആൻഡ് സൂക്ക് നിന്ന് അവരുടെ ഐസ്ക്രീംസ് ട്രൈ ചെയ്യണം കേട്ടോ. എന്താണ് ബാഗ്? ലെതറിന്റെ ബാഗാണോ? ആ ഏത് ലെതറാ നമ്മൾ ചോദിക്കാൻ പറ്റുമോ? പക്ഷേ സംഭവം ഉന്നയിച്ചൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ കൂടുതൽ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വാങ്ങിച്ചല്ലേ. ആ ഇന്നലെ രാത്രി നമ്മൾ ഫുൾ ഓൺ ആയിട്ട് കണ്ടില്ലേ ആ സെയിം സ്ഥലം ആട്ടോ. നമുക്ക് എന്ത് തിരക്കായ എപ്പോഴും ഇവിടെ ഓണാണ്. എപ്പോഴും നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാണ്. നമുക്ക് തിരിച്ചു വരുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ ജ്യൂസ് കുടിക്കാനുള്ളതാണ്. ഇന്നലെ നമ്മള് അവക്കാഡോ ഷേക്ക് കുടിച്ചപ്പോ അവൻ ഒരു ജ്യൂസിന്റെ കോംബോ പറഞ്ഞു. എന്തായിരുന്നു അത്? ഞാൻ തക്കാളിപ്പഴം എന്നാണ് പറയുന്നത്. അതും പപ്പായയും കോമ്പിനേഷൻ അടിപൊളിയാന്നോ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അനുവിന് ലിവറും കരളും കിഡ്നിയും എന്തൊക്കെയോ കഴിക്കണം പറഞ്ഞു. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി പോവട്ടെ നമ്മള്. കണ്ണടച്ചെടുത്തോ? എന്താ ടേസ്റ്റ്? പോത്തിന്റെ ഒക്കെ മറ്റേ പണ്ടം കഴിക്കൂലേ, ആ ടേസ്റ്റ് ആണ്. ഇത് ഹോട്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ട് സ്നെയിൽ ട്രൈ ചെയ്യാൻ പോവാട്ടോ. അത് ഞാൻ എടുക്കട്ടെ. ഇവിടെ എല്ലാ മുസ്ലിംസ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്യാൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് സ്നെയിൽ കഴിക്കാൻ പോകണത്. ഇവിടെ നമ്മുടെ മറ്റേ പയ്യനുണ്ട്, അഹമ്മദ്. അഹമ്മദ്
when I see it, it's I like it, but when I eat it, it's നമ്മളെ പുഴുങ്ങിയ കേക്ക് പോലെ ഉണ്ടല്ലേ. നമ്മൾ വാങ്ങിയത് ബീഫിന്റെ ലിവറും ഒനിയനും എഗ്ഗും ചീസും ആണ്. ഓക്കെ, ചീസ് ഇട്ടിട്ടുണ്ടോ നമ്മള്? ചീസ് വേണ്ടെന്ന് പറഞ്ഞു. ചീസ് വേണം, ചീസിനെ മട്ടിക്കും. ബീഫ് ലിവർ, എഗ്ഗ്, ഒനിയൻ. എഗ്ഗ്, ഒനിയൻ എങ്ങനെയുണ്ട്? ചില്ലി, ചില്ലി നല്ല ടേസ്റ്റ് ഉണ്ട്. സോ വി ആർ ബാക്ക് ടു അവർ റിയാദ്. തേപ്പ് ഇവിടെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ. നമ്മള് മോർണിംഗ് വന്നതിനേക്കാളും അടിപൊളി ശരിക്കും ഈവനിങ് ആണ്. കണ്ട നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ വിചാരിച്ചു ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ് ആയിട്ട് നമുക്ക് ടെറസിലേക്ക് പോവാം, കാരണം ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, രസമുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാം കേട്ടോ. ഞാനിവിടെ ഇറങ്ങിയായിരുന്നു കുറച്ച് നേരം മുന്നേ പിക്ക് എടുക്കാൻ വേണ്ടിട്ട്. മോർണിംഗ് ഗായ്സ്, അപ്പോൾ നമ്മളുടെ മൊറോക്കോയിലെ ലാസ്റ്റ് ഡേ ആണ് ഈ ട്രിപ്പിൻ്റെ. അപ്പം ഇന്ന് നമുക്ക് 11 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം ഏകദേശം 8 മണി കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ. ഇതാട്ടോ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൽ എഗ് സ്ക്രാമ്പിൾഡ് ഉണ്ട്. ഞാൻ എഗ് ഓംലെറ്റ് ആണ് പറഞ്ഞേക്കണേ, അതെൻ്റെ വരണുള്ളൂ. ഇതെന്താ? യോഗർട്ട്, ഗ്രീക്ക്. ഓക്കെ, ഗ്രീക്ക് യോഗർട്ട് സിമിലർ ആയിരിക്കും. ഫ്രൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ മ്യൂസൽസ് ഉണ്ട്. ഓറഞ്ച് ജ്യൂസ് ഇവിടുത്തെ മസ്റ്റ് ആണ് മോർണിംഗിൽ. പിന്നെ കോഫിയുണ്ട്. ഈ റിയാദിൻ്റെ ടെറസാട്ടോ ഇത്. ഇതൊരു ഭാഗമാണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞു, രണ്ട് വീടുകൾ അവർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ റിയാദാണ്. രണ്ട് കോട്ടി അടയ്ക്കേണ്ടതിന്. അപ്പോൾ മുകളിൽ നമുക്കിത് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാനും ഭയങ്കര പക്ക ഒരു ബോഹോ തീമിലാട്ടോ അവർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, റിലാക്സ് ചെയ്യാനും കഥയൊക്കെ പറയാനും. പിന്നെ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലം കണ്ടോ. പിന്നെ അപ്പുറത്തൊരു കിച്ചണൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറയാം. പിന്നെ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. നമ്മളത് ചെക്ക് ഔട്ട് ചെയ്യാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓൾറെഡി ടാക്സി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കിളിയുടെ ശബ്ദമുണ്ട്. സത്യം പറഞ്ഞാൽ ഇറിയാതെ മര്യാദക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല മോർണിംഗ് ഒക്കെ, കാരണം നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പക്ഷേ യു കെയിൽ എത്തുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ ഉള്ളിൽ തെർമൽസ് ഇടണം. അവിടെ എത്തിക്കഴിയുമ്പം എയർപോർട്ട് ഒന്നും, അതാണ് എൻ്റെ പ്ലാൻ. അപ്പം അത്രയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.